എൻവയൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അഥവാ പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ സംബന്ധിച്ച വ്യവസ്ഥകൾ ലഘൂകരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങൾക്കെതിരെ പല വിധത്തിലുമുള്ള പ്രതിഷേധ സ്വരങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു വലിയ നിർമ്മാണ പ്രവർത്തനമോ വ്യവസായ ടൂറിസ്റ്റ് സംരംഭങ്ങളോ തുടങ്ങുന്നതിന് മുൻപ് അത്തരം നിർമ്മാണ പ്രവർത്തികൾ അവിടുത്തെ പരിസ്ഥിതിക്കും ജനജീവിതത്തിനും ഉണ്ടാക്കാവുന്ന ആഘാതത്തെക്കുറിച്ച് പഠിക്കാനും ആവശ്യമെങ്കിൽ അതിനെ എതിർക്കാനുമുള്ള നടപടിക്രമങ്ങളാണ് പരിസ്ഥിതി ആഘാത വിലയിരുത്തലിൻ്റെ നടപടിക്രമങ്ങളിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപതിൽ അത് പരിഷ്കരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ താൽപ്പര്യമുള്ള വൻകിട കമ്പനികൾക്ക് അനുകൂലമായ രീതിയിൽ അത് മാറ്റി എഴുതപ്പെടും എന്നാണ് പലരും പങ്കുവെക്കുന്ന ആശങ്ക അതേസമയം തന്നെ ഈ നിയമനിർമ്മാണത്തിൽ തൽപര കക്ഷികൾ പ്രചരിപ്പിക്കുന്നത് പോലുള്ള ഭയാശങ്കകളുടെ ആവശ്യമില്ല എന്ന വാദവും മറുപക്ഷത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപത്തിനാല് വരെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലൗദാത്തോസി ഇയറായി പ്രഖ്യാപിക്കുന്നതിൻ്റെയും ഈ ഐ എ രണ്ടായിരത്തി ഇരുപത് ഭേദഗതികളുടെയും പശ്ചാത്തലത്തിൽ ലൗദാതോസി എന്ന പരിശുദ്ധ പിതാവിന്റെ ചാക്രിക ലേഖനവും പാരിസ്ഥിതിക പ്രശ്നങ്ങളുമാണ് ഈ ലക്കം സത്യാന്വേഷി ചർച്ച ചെയ്യുന്നത് ഏവർക്കും സ്വാഗതം സൃഷ്ടിയും മനുഷ്യനും തമ്മിൽ വളരെ ആഴത്തിലുള്ള ബന്ധമാണ് ഉള്ളത് മനുഷ്യൻ ജീവിക്കുന്ന പരിസ്ഥിതി മാനവകുലത്തിൻ്റെ പൊതുവായ പൈതൃകമാണ് അതിനാൽ തന്നെ ആ പരിസ്ഥിതിയുടെ സംരക്ഷണവും അവൻ്റെ കടമയാണ് അതവൻ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുകയും വേണം വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നതുപോലെ ഈ പ്രപഞ്ചത്തെ സ്വതന്ത്രമാക്കുകയും രക്ഷിക്കുകയും ചെയ്ത ദൈവം തന്നെയാണ് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നതും അവിടുന്നിൽ അനന്തമായ ശക്തിയും സ്നേഹവും സമന്വയിച്ചിരിക്കുന്നു സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ബൈബിൾ വിവരണത്തിന്റെ ശരിയായ വ്യാഖ്യാനമാണ് നാം സ്വീകരിക്കേണ്ടത് തിരുവചനങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള പ്രവണത മനുഷ്യരിൽ കാണാറുണ്ട് ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതിനാൽ മനുഷ്യർക്ക് സൃഷ്ടിയുടെ മേൽ മുഴുവൻ ആധിപത്യമുണ്ട് എന്ന ധാരണയാണ് ഇതിലൊന്ന് ചിലപ്പോഴെങ്കിലും മനുഷ്യ മനസ്സിൽ മുന്തി നിൽക്കുന്ന സൃഷ്ടിയുടെ മേൽ തനിക്ക് പൂർണ്ണ ആധിപത്യമുണ്ട് എന്ന മനുഷ്യന്റെ ധാരണ തെറ്റാണ് മറിച്ച് ഭൂമിയാകുന്ന ഈ പൂന്തോട്ടത്തെ സൂക്ഷിച്ച് പരിപാലിക്കാനുള്ള ഉത്തരവാദിത്വമാണ് മനുഷ്യനുള്ളത് ജീവജാലങ്ങളുടെ പരമമായ ലക്ഷ്യം മനുഷ്യനല്ല എന്നതാണ് സത്യം എന്നാൽ നമ്മോടൊത്തും നമ്മിലൂടെയും ദൈവമാകുന്ന പരമമായ ലക്ഷ്യത്തിലേക്കാണ് ഭൂമിയിലെ സകലതും ചരിക്കേണ്ടത് അതേസമയം തന്നെ ഭൂമിയുടെ ഭരണാധികാരി അല്ല മനുഷ്യൻ എന്ന ചിന്ത അവനെ മറ്റ് ജീവജാലങ്ങൾക്ക് തുല്യനാക്കുകയോ സൃഷ്ടിയിലെ അവൻ്റെ അന്യൂനമായ സ്ഥാനത്തെ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്നില്ല അതുപോലെ തന്നെ അത് മനുഷ്യനെ ദൈവിക ഭാവമുള്ളവനോ ദൈവതുല്യനോ ആക്കുന്നുമില്ല ഇത്തരത്തിലുള്ള തെറ്റായ മനോഭാവങ്ങൾ രൂപപ്പെട്ടാൽ അത് സൃഷ്ടാവായ ദൈവത്തോട് സഹകരിച്ച് ഭൂമിയുടെ സമഗ്രത സംരക്ഷിക്കാനുള്ള മനുഷ്യന്റെ വിളിയും ഉത്തരവാദിത്വവും ലാഘവത്തോടെ കാണുന്നതിന് ഇടയാക്കും എന്നതെന്ന് സംശയം ദൈവം അവൾക്ക് നൽകി അനുഗ്രഹിച്ചിരിക്കുന്ന വസ്തുക്കളുടെ നിരുത്തരവാദപരമായ ഉപയോഗവും ദുരുപയോഗവും കൊണ്ട് നാം അവളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദ്രോഹം നിമിത്തം ഭൂമിയാകുന്ന സഹോദരി നമ്മോട് നിലവിളിച്ചപേക്ഷിക്കുന്നുവെന്നാണ് ലൗദാത്തോസിയുടെ രണ്ടാമത്തെ നമ്പറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് നമ്മുടെ ഗ്രഹത്തിന് നാം വരുത്തി വരുത്തിവെച്ചിരിക്കുന്ന ദോഷത്തെക്കുറിച്ച് നാം അനുദപിക്കണം എന്നാണ് പാത്രിയർക്കീസ് ബർത്തലോമിയായെ ഉദ്ധരിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരിക്കുന്നത് സൃഷ്ടിയുടെ കരച്ചിൽ കേൾക്കാനായി മനുഷ്യർ കാതുകൾ തുറക്കുന്നത് നാം കാണുകയാണ് പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ പിതാവും തലവനുമായ ഫ്രാൻസിസ് പാപ്പ ഈ കരച്ചിലിന് പ്രതിവിധിയായി എന്തു ചെയ്യാൻ നമുക്ക് കഴിയും എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് ലവ്ദാ ഇയർ ഈ ചോദ്യത്തെ നമ്മുടെ ചർച്ചയ്ക്കായി നൽകുകയാണ് പാരിസ്ഥിതികമായ പ്രത്യാഘാതങ്ങളും വെല്ലുവിളികളും ഉയർത്തുന്ന ആഗോള പ്രതിഭാസമാണ് കാലാവസ്ഥാ വ്യതിയാനം സാമൂഹികവും സാമ്പത്തികവുമായ മേഖലകളെ എന്നതുപോലെ തന്നെ മനുഷ്യജീവിതത്തിൻ്റെ മറ്റെല്ലാ തലങ്ങളെയും ബാധിക്കുന്നതിനാൽ മനുഷ്യകുലം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണത് പാവങ്ങളാണ് അതിൻ്റെ നാശഫലങ്ങൾ കൂടുതൽ അനുഭവിക്കുന്നത് അതാകട്ടെ അവരുടെ കുറ്റം കൊണ്ടല്ലാതെ അവർ അനുഭവിക്കുന്ന ക്ലേശങ്ങളുമാണ് എന്നാൽ പ്രകൃതിയുടെ ഉപായ സാധ്യതകൾ ഒതുക്കി വയ്ക്കുകയും സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിലൂടെ അവയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നവർ പ്രശ്നങ്ങളെ അവഗണിക്കുകയോ മറച്ചു മറച്ചുവെക്കുകയോ ചെയ്യുന്നു അതിനാൽ ഈ സാമൂഹിക ചുറ്റുപാടിനോടും നമ്മുടെ സഹോദരങ്ങളോടും വിശിഷ്യ പാവങ്ങളോടും നാം കാണിക്കുന്ന അവഗണന ഏതൊരു സമൂഹത്തെയും നശിപ്പിക്കാൻ ഉതകുന്ന ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് മനുഷ്യജീവിതത്തിനും പാരിസ്ഥിതിക വിഭവങ്ങളുടെ സംരക്ഷണത്തിനും പരിപോഷണത്തിനും ശുദ്ധജലം അനിവാര്യമാണ് ആരോഗ്യരക്ഷയ്ക്കും കൃഷിക്കും വ്യവസായത്തിനും ശുദ്ധജല സ്രോതസ്സുകൾ കൂടിയേ തീരൂ ജലലഭ്യത സാധാരണഗതിയിൽ സ്ഥിരമായി നിലനിൽക്കുന്നുണ്ട് എങ്കിലും ജലത്തിനു വേണ്ടിയുള്ള ആവശ്യം നാടകീയമായ പ്രത്യാഘാതങ്ങളോടെ വളർന്നുകൊണ്ടിരിക്കുകയാണ് വലിയ നഗരങ്ങളൊക്കെ ഇത്തരത്തിൽ ജലദൗർലഭ്യം അനുഭവിക്കുന്നുണ്ട് ദരിദ്രർക്ക് ലഭ്യമാകുന്ന ജലത്തിന്റെ ഗുണനിലവാരവും വലിയ പ്രശ്നമാണ് സൂക്ഷ്മജീവികളും രാസവസ്തുക്കളും കലരുന്നതിലൂടെ മലിനമാകുന്ന ജലം ജലജന്യ രോഗങ്ങളുടെ വ്യാപനത്തിനും അനേകരുടെ മരണത്തിനും കാരണമാകുന്നു അതിസാരവും കോളറയും ശിശുമരണങ്ങളും സംഭവിക്കുന്നു നദികളിലും തടാകങ്ങളിലും കലരുന്ന വ്യവസായ മാലിന്യം മാത്രമല്ല നമ്മുടെ ആഡംബര ജീവിതങ്ങളുടെ അവശിഷ്ടങ്ങളും അവികസിത രാജ്യങ്ങളിലെ ദരിദ്രരെ മുതൽ മുകളിലേക്ക് അനേകം മനുഷ്യ ജീവജാല സഞ്ചയങ്ങളെ പ്രതികൂലമായി ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ആയിരക്കണക്കിന് ഇനങ്ങൾ പ്രതിവർഷം ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് വംശനാശം എന്ന ഗുരുതര പ്രശ്നത്തെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതുണ്ട് സാമ്പത്തിക നേട്ടത്തിൻ്റെയും ഉപഭോഗ സംസ്കാരത്തിൻ്റെയും ഭാഗമായി മനുഷ്യൻ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളാണ് വംശനാശത്തിലൂടെ ഭൂമിയുടെ സമൃദ്ധിയെയും മനോഹാരിതയെയും നശിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇത്തരം മാനുഷികമായ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളെ മറികടക്കാനും മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട് അത്തരം ശ്രമങ്ങളെ ശ്ലാഘിക്കുമ്പോഴും വംശനാശമെന്ന ഗൗരവ പ്രശ്നം നമ്മുടെ മുൻപിൽ നിലനിൽക്കുക തന്നെ ചെയ്യുന്നു പരിസ്ഥിതി നേരിടുന്ന പലവിധങ്ങളായ പ്രതിസന്ധികളുടെ കാരണം മനുഷ്യനാണ് എന്ന വസ്തുത നിസ്തർക്കമാണ് സാങ്കേതിക സാമർഥ്യം കൊണ്ട് നാം ഒരു നവയുഗത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ നാശത്തിനും ജനങ്ങളുടെയും പ്രകൃതി വിഭവങ്ങളുടെയും വിശിഷ്യ പാവപ്പെട്ടവരുടെയും ചൂഷണത്തിനും സാങ്കേതിക വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്തുന്നത് ആധുനികതയുടെ ഒരുതരം അഹന്തയാണ് സാമ്പത്തിക വ്യവസ്ഥയെയും രാഷ്ട്രീയ ജീവിതത്തെയും ഈ സാങ്കേതിക മികവ് കീഴടക്കുന്നുണ്ട് മതജീവിതത്തിലേക്കും ജീവിതത്തിലേക്കും അതിൻ്റെ സ്വാധീനം വളരെ വേഗത്തിൽ പടർന്നു കയറിക്കൊണ്ടിരിക്കുന്നു നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ വളർച്ചയും പുരോഗതിയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് മനുഷ്യനെ തന്നെയാണ് അങ്ങനെയുള്ള ഒരു ലോകത്തിൻ്റെ സുസ്ഥിതിയിൽ മനുഷ്യന് ശരിയായ സ്ഥാനം കണ്ടെത്താൻ കഴിയില്ല അത്തരമൊരു ലോകവീക്ഷണത്തിൽ മനുഷ്യൻ ആശ്രയിക്കുന്നത് തങ്ങളുടെ നേട്ടങ്ങളെയും ശക്തിയെയും മാത്രമാണ് അത് ഉപയോഗശേഷം വലിച്ചെറിയുന്ന ശൈലികൾക്കും വലിച്ചെറിയൽ സംസ്കാരത്തിനും നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുന്നു പാരിസ്ഥിതികവും മാനുഷികവുമായ എല്ലാത്തരം ദൂർത്തുകളെയും ന്യായീകരിക്കുന്ന യുക്തിയായി അതിപ്പോൾ പരിണമിക്കുകയാണ് മനുഷ്യനും പ്രകൃതിയും വെറും വസ്തുക്കളാണെന്ന് കണ്ടുകൊണ്ടുള്ള ഒരു പ്രത്യേക ചൂഷണ സംസ്കാരം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ ചൂഷണം വൃദ്ധരുടെ തിരസ്കരണം വിവിധ തരത്തിലുള്ള അടിമത്വങ്ങൾ മനുഷ്യക്കടത്ത് മനുഷ്യ അവയവങ്ങളുടെ വിപണനം ഭ്രൂണഹത്യകൾ കോഴയും അഴിമതിയും കമ്പോളത്തിന്റെ കഴിവിലുള്ള അമിതമായ വിശ്വാസം എന്നിങ്ങനെ വ്യത്യസ്ത മനസ്ഥിതികൾ മനുഷ്യ ജീവിതത്തെ കൂടുതൽ ക്ലേശകരമാക്കിക്കൊണ്ടിരിക്കുന്നു ഉൽപാദനശേഷിയുള്ള ഭൂമി ഏതാനും ചിലരുടെ കുത്തകയായി മാറുന്ന പ്രവണതയെ പ്രതിരോധിക്കുകയും ചെറുകിട ഉൽപാദകരെയും ഗ്രാമീണ തൊഴിലാളികളെയും കർഷകരെയും ജൈവ വൈവിധ്യമുള്ള പരിസ്ഥിതി ശൃംഖലകളെയും പരിപോഷിപ്പിക്കുകയുമാണ് നാം ചെയ്യേണ്ടത് കൂടുതൽ വിശാലവും ഉത്തരവാദിത്വപൂർണവുമായ ശാസ്ത്രീയ സാമൂഹ്യ സംവാദത്തിലൂടെ ബഹുവിധ വിഷയങ്ങളുടെ സഹകരണത്തോടെയുള്ള പഠനങ്ങൾ ഈ മേഖലയിൽ ധാരാളമായി നടക്കേണ്ടതുണ്ട് കത്തോലിക്കാ സഭയുടെ പ്രകൃതി പരിസ്ഥിതി സമീപനങ്ങളെ വിമർശനത്തോടെ വീക്ഷിക്കുന്ന പാരിസ്ഥിതിക പ്രവർത്തകരുടെയും ആക്ടിവിസ്റ്റുകളുടെയും എണ്ണം ധാരാളമാണ് പ്രകൃതി ചൂഷണത്തിന് ചൂഷണത്തിനുതകുന്ന രീതിയിലാണ് ക്രൈസ്തവ ആത്മീയത പ്രവർത്തിക്കുന്നത് എന്ന വ്യാജമായ പ്രചരണങ്ങൾ ഇവർ നടത്താറുണ്ട് നഗശിഖാന്തമുള്ള എതിർപ്പും വിമർശനവും ക്രൈസ്തവ സമുദായത്തോടും ക്രൈസ്തവ സമുദായത്തിന്റെ കാർഷിക ജീവിത ശൈലിയോടും പുലർത്തുന്നവരുമുണ്ട് എന്നാൽ നാം കണ്ടതുപോലെ വിശുദ്ധ ഗ്രന്ഥത്തിലെ സൃഷ്ടി വിവരണത്തിന്റെ തെറ്റായ ചില വ്യാഖ്യാനങ്ങൾ ഒഴിച്ചാൽ പ്രകൃതി ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന യാതൊരു സമീപനവും ക്രൈസ്തവ സഭകളുടേതായിട്ടില്ല എന്ന് കാണാൻ കഴിയും ലോകമാസകലം പ്രകൃതി സംരക്ഷണത്തിനും മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും സൗന്ദര്യപൂർവകമായ നിലനിൽപ്പിനും വേണ്ടി നിലപാടുകൾ എടുക്കുന്ന സംവിധാനങ്ങളിൽ ക്രൈസ്തവ സഭകൾ മുൻപന്തിയിൽ തന്നെയാണുള്ളത് വളരെ സമഗ്രമായ പഠനങ്ങളും കാര്യക്ഷമമായ ഇടപെടലുകളും സമയാസമയങ്ങളിലുള്ള മുന്നറിയിപ്പുകളും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ആഹ്വാനങ്ങളും പ്രായോഗികമായ കർമ്മ പദ്ധതികളുമായി പ്രകൃതിയുടെ സംരക്ഷണത്തിനും നിലനിൽപ്പിനും വേണ്ടി ക്രൈസ്തവ സഭകൾ നിതാന്തമായ ജാഗ്രതയാണ് പുലർത്തുന്നത് കേരളത്തിൽ അടുത്തടുത്തുണ്ടാകുന്ന പ്രകൃതി ചൂഷണത്തിന്റെ അനന്തര ഫലമാണ് എന്ന വിദഗ്ധ അഭിപ്രായങ്ങൾ അംഗീകരിക്കാം എന്നാൽ പ്രകൃതി ചൂഷണത്തിന് പിന്നിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം സമുദായം മാത്രമാണ് എന്ന് വാദിക്കുന്നതിൽ യാതൊരു കഴമ്പുമില്ല പ്രകൃതി ചൂഷണങ്ങളുടെ പിന്നിൽ ക്രൈസ്തവ സഭകളാണെന്ന വാദമാണ് ചിലരുടെ ആയുധം പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ നിയുക്തമായ മാധവ് ഗാഡ്ഗിൽ കമ്മീഷന്റെ റിപ്പോർട്ട് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കപ്പെട്ടപ്പോൾ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധിയായ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു കൃഷിഭൂമിയും താമസസ്ഥലവും നഷ്ടപ്പെടുമെന്ന ഓർത്ത് ആകുലരും അസ്വസ്ഥരുമായ പാവപ്പെട്ട ജനവിഭാഗത്തോടൊപ്പം കേരളത്തിലെ ക്രൈസ്തവ സഭകൾ നിലപാടുകൾ എടുത്തു എന്നത് സത്യം തന്നെയാണ് അതേസമയം പ്രകൃതിയിൽ അധിവസിക്കുന്ന മനുഷ്യരെ അവഗണിക്കാത്ത സുസ്ഥിരവും സമഗ്രവുമായ പാരിസ്ഥിതിക നിലപാടുകൾ ഉണ്ടാകണം തന്നെയാണ് സഭ ആവശ്യപ്പെട്ടത് ചിലരെങ്കിലും ആരോപിക്കുന്നത് പോലെ പാതിരിമാരും പാറമടക്കാരും മാത്രമാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ എതിർത്തത് എന്ന വാദം പച്ചക്കള്ളമാണ് മലയോര മേഖലകളിൽ ഉരുൾപൊട്ടി ആൾനാശവും കൃഷിനാശവും ഉണ്ടാകുമ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ പ്രസക്തി പാതിരിമാർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വാദിക്കുന്നവരും ക്രിസ്തീയ പുരോഹിതരോടും ക്രൈസ്തവ വിശ്വാസത്തോടുമുള്ള അന്ധമായ വിരോധത്തിന്റെ കണ്ണട ഊരിവെച്ചിട്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് നേരിട്ട വിവിധങ്ങളായ എതിർപ്പുകളെ നിഷ്പക്ഷമായി പഠിക്കണം ഒറ്റ വായനയിൽ ആർക്കും മനസ്സിലാക്കാവുന്ന ഗാഡ്ഗിൽ റിപ്പോർട്ട് നേരിട്ട ഏഴ് പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് യാഥാർത്ഥ്യങ്ങൾ വിസ്മരിച്ചുകൊണ്ടും പ്രകൃതിയെ മാത്രം പരിഗണിച്ചുകൊണ്ടുമുള്ള റിപ്പോർട്ടാണ് ഇത് രണ്ട് നടപ്പിലാക്കാൻ പ്രയാസമുള്ള നിർദ്ദേശങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മൂന്ന് പല സംസ്ഥാനങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളെയും ഊർജ ഉത്പാദനത്തെയും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പശ്ചിമഘട്ടത്തിൽ ഒരു പരിസ്ഥിതി ലോല സംരക്ഷണ കവചമാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നത് ഇത് അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾ തന്നെ തയ്യാറല്ലായിരുന്നു നാല് പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഗാഡ്ഗിൽ കമ്മീഷൻ നിർദ്ദേശിച്ച പശ്ചിമഘട്ട പരിസ്ഥിതി അതോറിറ്റിയുടെ ആവശ്യമില്ലെന്നും നിലവിലിരിക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് സംവിധാനങ്ങൾ മതി എന്നും ഭരണതലത്തിൽ സംസ്ഥാനങ്ങൾ വാദങ്ങൾ ഉയർത്തി അഞ്ച് ഈ റിപ്പോർട്ട് നടപ്പിൽ വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന വരുമാന നഷ്ടം പരിഹരിക്കാനുള്ള ബദൽ മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടില്ലാത്തതും വിമർശനത്തിനിടയാക്കി ആറ് പശ്ചിമഘട്ടത്തിലെ ഡാമുകൾക്കെതിരെയുള്ള നിർദ്ദേശങ്ങൾ ഊർജ ഉൽപാദന മേഖലയ്ക്ക് ലഭിക്കുന്ന കനത്ത ആഘാതമായിട്ടാണ് വിലയിരുത്തപ്പെട്ടത് ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇത് അസാധ്യമാണ് എന്ന ചിന്തയും ഭരണതലത്തിൽ രൂപപ്പെട്ടിരുന്നു ഏഴ് മണൽ ക്വാറി മാഫിയകളുടെ ശക്തമായ എതിർപ്പും രൂപപ്പെട്ടു ഗോവ കേന്ദ്രീകരിച്ച് മണൽ ഖനനവും ക്വാറികളും നടത്തുന്ന സംഘങ്ങൾ ശക്തമായി രംഗത്തുവന്നു ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന പ്രചരണങ്ങളും അവർ നടത്തി ചുരുക്കത്തിൽ രാഷ്ട്രീയവും ഭരണപരവും സാമൂഹികവും സാമ്പത്തികവും പ്രായോഗികവും ഒക്കെയായ നിരവധി കാരണങ്ങളുടെ പേരിലാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് വിമർശനങ്ങൾ നേരിടുകയും ബഹിഷ്കരിക്കപ്പെടണം എന്ന ആവശ്യം സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്ന് ഉയരുകയും ചെയ്തത് എന്നാൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ നിലകൊണ്ടത് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം മാത്രമാണ് തീർക്കാനുള്ള ഗൂഢവും സംഘടിതവുമായ ശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട് യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാനും വിലയിരുത്താനും പരിശ്രമിക്കേണ്ടത് അനിവാര്യമാണ് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള തിരുസഭയുടെ വിശാല കാഴ്ചപ്പാടിനെ കുറിച്ച് പഠിക്കുന്നതും ഈ വിഷയത്തിലെ തെറ്റിദ്ധാരണകൾ അകറ്റുന്നതിന് ഉപകരിക്കും രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിമൂന്ന് കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയം പുറത്തിറക്കിയ പാരിസ്ഥിതിക ആഘാത നിർണയ വിജ്ഞാപനം അഥവാ ഇ ഐ എ രണ്ടായിരത്തി ഇരുപത് സർക്കാരിന്റെ പ്രകൃതി വിരുദ്ധ നയമാണെന്നും അല്ലെന്നുമുള്ള വാദഗതികൾ പ്രബലപ്പെട്ടു വരികയാണ് പരിസ്ഥിതി ആഘാത പഠനങ്ങളെപ്പറ്റി ഇന്ത്യയിലുള്ള ഏക നിയമമായ ഇ ഐ എ രണ്ടായിരത്തി ആറ് പിൻവലിച്ച് ഇ ഐ എ രണ്ടായിരത്തി ഇരുപത് എന്ന പേരിൽ കരട് വിജ്ഞാപനം കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി പ്രസ്തുത കരട് വിജ്ഞാപനത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഇവയൊക്കെയാണ് മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ബാധകമായ നിയമ ഭേദഗതികൾ എല്ലാ പ്രാദേശിക ഭാഷകളിലും പ്രസിദ്ധീകരിക്കണം എന്നിരിക്കെ രണ്ടായിരത്തി ആറിലെ നിയമത്തിൽ അടിമുടി മാറ്റം നിർദ്ദേശിച്ചുകൊണ്ടുള്ള കരട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഇരുപത്തിമൂന്ന് മുതൽ അറുപത് ദിവസം വരെ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും നിർദ്ദേശങ്ങളും വിയോജിപ്പുകളും പറയാൻ അവസരമുണ്ടായിരുന്നു എന്നാൽ അനുവദിച്ച അറുപത് ദിവസവും കോവിഡ് ലോക്ക്ഡൌണിൽ പെട്ടുപോയതിനാൽ കേന്ദ്ര സർക്കാരിനെ ഡൽഹി കൈക്കോടതി രൂക്ഷമായി വിമർശിക്കുകയും ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു നിയമനിർമ്മാണം പാർലമെന്റ് കാണാതെ ഇറക്കുമ്പോൾ ജനങ്ങളുടെയും വിദഗ്ധരുടെയും അഭിപ്രായങ്ങൾ പരിഗണിക്കണമെന്നും നിർദ്ദേശങ്ങൾ അറിയിക്കാനുള്ള തീയതി ഓഗസ്റ്റ് പതിനൊന്ന് വരെ നീട്ടണമെന്നും അറിയിച്ചു പരമാവധി പ്രകൃതി ചൂഷണത്തിന് ഉതകുന്ന വിധത്തിൽ നിലവിലുണ്ടായിരുന്ന നിയമങ്ങളിൽ വെള്ളം ചേർക്കുകയും പലതും എടുത്തു കളയുകയും ചെയ്തിരിക്കുകയാണ് അതേസമയം തന്നെ പുതിയ കരട് വിജ്ഞാപനം ഇത്തരത്തിലുള്ള പ്രീണന നയങ്ങൾ ഒന്നും തന്നെ ഉൾക്കൊള്ളുന്നതല്ല എന്നും ഭരണകൂടം പരിസ്ഥിതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുകയും നയങ്ങൾ രൂപീകരിക്കുന്നതിൽ താൽപ്പര്യം കാണിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതുമാണ് മറുപക്ഷത്തിന്റെ വാദം സമഗ്രവും ദീർഘവീക്ഷണത്തിൽ അധിഷ്ഠിതവും പ്രകൃതിക്കും മനുഷ്യനും ഒരുപോലെ ഗുണകരമാകുന്നതുമായിരിക്കണം പുതിയ നയങ്ങൾ എന്നത് മാത്രമാണ് നിഷ്പക്ഷരായ അനേകരെ പോലെ സത്യാന്വേഷിയുടെയും ആഗ്രഹം ഓഗസ്റ്റ് പതിനൊന്ന് ചൊവ്വാഴ്ച ദീപിക ദിനപത്രം എഡിറ്റോറിയൽ ഈ വിഷയത്തിന്റെ വർത്തമാനകാല വിശകലനമാണ് നടത്തിയത് വരൾച്ച വന്നാലും വെള്ളപ്പൊക്കം വന്നാലും അതിന്റെ ഉത്തരവാദിത്വം മലയോര കർഷകരുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്ന ബുദ്ധിജീവികളെയും പരിസ്ഥിതി മൗലികവാദികളെയുമാണ് ദീപിക രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത് കുടിയേറ്റ കർഷകർ കാടുവെട്ടി കപ്പ നട്ടതുകൊണ്ടാണ് മഴ പെയ്യാത്തത് എന്ന് വരൾച്ച വരുമ്പോൾ വിളിച്ചു കൂവുന്നവർ തന്നെയാണത്രേ മഹാപ്രളയം വന്നപ്പോൾ അതിൻ്റെ കാരണവും മലയോര കർഷകരാണ് എന്ന ആരോപണം ഉന്നയിച്ചത് കേരളം മരുഭൂമിയാകാതിരിക്കാൻ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ട അതേ ആളുകൾ തന്നെയാണത്രേ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കിയിരുന്നെങ്കിൽ പ്രളയമുണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞത് വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്നതിനും വരൾച്ച ഉണ്ടാകുന്നതിനും മണ്ണിടിച്ചിലുണ്ടാകുന്നതിനുമെല്ലാം ശാസ്ത്രീയമായ കാരണങ്ങളുണ്ട് മണ്ണ് കിളച്ച് കൃഷിയിറക്കുന്നത് കൊണ്ടാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് എന്ന് വ്യാഖ്യാനിച്ച് മലയോര കർഷകരെ കുറ്റപ്പെടുത്തിയവർക്ക് മുന്നിൽ പെട്ടിമുടി ദുരന്തം ചോദ്യചിഹ്നമാവുകയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും സംരക്ഷണം കിട്ടുന്ന രാജമല നാഷണൽ പാർക്കിലാണ് പെട്ടിമുടി സ്ഥിതി ചെയ്യുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ച തേയില കൃഷി അല്ലാതെ മറ്റൊരു കൃഷിയും അവിടെയില്ല കാലപ്പഴക്കം ചെന്ന ചില കെട്ടിടങ്ങളും ഇടുങ്ങിയ വഴികളുമല്ലാതെ വികസനത്തിന്റെ യാതൊരു ആക്രമണവുമില്ലാത്ത ഈ പെട്ടിമുടിയിൽ എങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് പറയാൻ കപട പരിസ്ഥിതിവാദികൾക്ക് സാധിക്കുമോ എന്നാണ് ദീപിക ചോദിച്ചിരിക്കുന്നത് പരിസ്ഥിതി കാര്യങ്ങളിൽ കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടെയുള്ള സമീപനം ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന ആഹ്വാനവും ദീപിക നൽകുന്നുണ്ട് കർഷകരെ വെറുതെ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരർത്ഥവുമില്ല അതിജീവനത്തിനായി കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവരെ മാത്രം കുറ്റപ്പെടുത്തിയതുകൊണ്ട് മാനവകുലം മൂലം നമ്മുടെ പൊതുഭവനത്തിൽ ആസന്നമാകുന്ന അപകടങ്ങളെ അതിജീവിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല ഡോക്ടർ ഹെലൻ എ പി രചിച്ച ഭൂമിപാഠങ്ങൾ എന്ന ചെറുഗ്രന്ഥത്തിൻ്റെ പ്രവേശിക മനോഹരമാണ് മനുഷ്യന്റെ ഉത്ഭവം എങ്ങനെയാണ് ഉൽപ്പത്തിയാണോ പരിണാമമാണോ ഉൽപ്പത്തിയായാലും പരിണാമമായാലും അവന്റെ സ്മൃതിയുടെ അഗാധ എവിടെയോ ഒരു കാടുണ്ട് നാനൂറ് ദശലക്ഷം പഴക്കമുള്ള ഒരോർമ്മ പച്ചയോടുള്ള മനുഷ്യൻ്റെ മമതയുടെ വിത്തുകൾ അങ്ങനെയാണ് ഉള്ളിൽ പതിച്ചത് അപൂർവം ചിലർ ആ ശിലായുഗ അവബോധത്തെ ഒരു സാളഗ്രാമം പോലെ തങ്ങളോടൊപ്പം കൊണ്ടുപോകുന്നു ഉറങ്ങാതെ അതിന് ഭജനയിരിക്കുന്നു അവരാണ് ഭൂമിയുടെ പനിയിലും പരിക്കിലും വല്ലാതെ ഒലഞ്ഞു പോകുന്നത് ബോബി ജോസച്ചന്റെ ഈ വാക്കുകൾ മനുഷ്യന് പ്രപഞ്ചത്തോടുള്ള ബന്ധത്തെ ആകർഷകമായി അവതരിപ്പിക്കാൻ സാധിക്കുന്നവയാണ് ഈ ബന്ധത്തിന്റെ ധ്യാനത്തെയാണ് ഇന്ന് ആത്മീയ പാരമ്പര്യങ്ങൾ ഹരിത ആത്മീയതയായി പഠിപ്പിക്കുന്നതും നമ്മുടെ പ്രാർത്ഥനകളിലും ജീവിതത്തിന്റെ ആത്മീയതയിലും നാം ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണും നമ്മുടെ വലിയ വീടായ ഈ ഭൂമിയും ഉണ്ടാകണം സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളും സത്യമന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ താഴെ കാണുന്ന ഈമെയിലിൽ ഞങ്ങൾക്കെഴുതൂ നേരിന്റെ നിറക്കാഴ്ചകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച